നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. സ്വാമിജിയുടെ ഉപദേശം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സ്വാഭാവികമായ ഒരു സംശയം, ഇപ്പോൾ ശാസ്ത്രം, അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ, അതൊരു ഭൗതിക മേഖല എന്നുള്ള അർത്ഥത്തിൽ ലോകത്ത് ഉടനീളം ഒരു ഏകതാനതയുണ്ട്, ഒരു 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 ഏക സ്വഭാവമുണ്ട് അതിന്. പക്ഷേ ദൈവം എന്ന് പറയുന്നത് ഒന്നാണെന്ന് സ്വാമിജി പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആത്മീയ കാര്യങ്ങൾ, ദൈവത്തെ സംബന്ധിക്കുന്ന ഈ ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ഏകതാനത ഫോം ചെയ്ത് വരാത്തത്? അതേക്കുറിച്ച് സ്വാമിജി ഒന്ന് പറയും. തീർച്ചയായും ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഭൗതിക ശാസ്ത്രങ്ങൾ ഒറ്റ ദൃഷ്ടിയിൽ നോക്കിയാൽ, കണ്ണുകൊണ്ട് നോക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ അനുഭവം ഏകമാണ് എന്ന് തോന്നുകയെങ്കിലും ചെയ്യുന്നുണ്ട്. ഏകമല്ല, ഏകമല്ല എന്ന് പറഞ്ഞത് നമ്മൾ ഭൗതിക നിയമങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ സമീപിക്കുമ്പോൾ നമ്മൾ പുറമേ അത് ഒരേപോലെയാണ് എന്ന് ഒരു വ്യക്തി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞാൽ അതിനൊരു വിശ്വാസം എന്നോണം പിന്തുടരുകയാണ് ആളുകൾ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ അതിലും സമർത്ഥനായ ഒരുവൻ വരുമ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരിയാണ്. ഇപ്പോൾ ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നിന്ന് വികാസമാണ് എന്നും ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നിന്ന് വ്യത്യസ്തമാണെന്നും പറയുന്ന ഒരു തലമാണ് ഇൻസ്റ്റീനിയൻ ഫിസിക്സിനുള്ളത്. മൗലികവും അടിസ്ഥാനപരവുമായ സിദ്ധാന്തങ്ങൾക്ക് വ്യത്യാസമുണ്ട് ശാസ്ത്രമെടുത്ത് പഠിക്കുകയാണെങ്കിൽ. മനസ്സിലായി സ്വാമിജി. ഇപ്പോൾ ന്യൂട്ടൺ ഏതെല്ലാം അടിസ്ഥാന കാര്യങ്ങളെ, ഊർജത്തെക്കുറിച്ച്, പ്രകാശത്തെക്കുറിച്ച്, പിണ്ഡത്തെക്കുറിച്ച് ഒക്കെ ന്യൂട്ടോണിയൻ ഫിസിക്സ് നിലനിർത്തിയിരുന്ന ഒരു കാലഘട്ടം, ഒരു ചരിത്രമുണ്ട്. നമുക്കൊരു അറ്റത്തും തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ന്യൂട്ടോണിയൻ മുതൽ തുടങ്ങാമെന്നേ ഉള്ളൂ. അതിന് മുമ്പുള്ള കാലഘട്ടമുണ്ട്. പക്ഷെ ശാസ്ത്രത്തിൻ്റെ ഒരു നല്ല കാലഘട്ടമായി എണ്ണുന്നത് ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ കാലഘട്ടം മുതലാണ്. അപ്പം ആ ന്യൂട്ടോണിയൻ ഫിസിക്സ് നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ സർ ഐസക് ന്യൂട്ടണെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ മൗലികമായ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എവരിബഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി ടു ചേഞ്ച് ഇറ്റ്. ചലിക്കുന്ന ഒരു പദാർത്ഥം ചലിച്ചുകൊണ്ടും നിൽക്കുന്ന ഒരു പദാർത്ഥം നിന്നുകൊണ്ടും ഇരിക്കുമെന്നും അതിനൊരു ബാഹ്യ ബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ, ഇതിനെ സംബന്ധിച്ചുള്ള ഇനേർഷ്യ മുതലായ തത്വങ്ങളും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അതനുസരിച്ച് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം, രണ്ടാം നിയമം, മൂന്നാം നിയമം എന്ന മൂന്ന് അടിസ്ഥാന നിയമങ്ങളും, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അന്ന് ന്യൂട്ടൺ കൊണ്ടുവന്നിരുന്നു. ന്യൂട്ടൻ്റെ ആ ഭൗതിക സങ്കേതങ്ങൾ കുറേയെല്ലാം ശരിവെച്ചുകൊണ്ടും, ഒപ്പം ന്യൂട്ടൺ പ്രകാശത്തെക്കുറിച്ചും മറ്റും പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഋജുരേഖ സഞ്ചരണം, കോർപ്പസ്കുലർ തിയറി എന്ന് പറഞ്ഞ ഒരെണ്ണമാണ് കൊണ്ടുവന്നത്. അതെ. പക്ഷെ കാലാന്തരത്തിൽ ഹൈഗൻസ് വരുമ്പോഴാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത്. ന്യൂട്ടന്റെ സംഭാവന വളരെ വിപുലമാണ്. ഭൗതികശാസ്ത്ര രംഗത്ത് ന്യൂട്ടൺ ചെന്ന് തൊടാത്ത മേഖലയില്ല എന്ന് പറയാവുന്ന പോലെയാണ്. ഗണിതശാസ്ത്രത്തിലെ കാൽക്കുലസും ഒക്കെ ന്യൂട്ടന്റെ ബന്ധപ്പെട്ട സംഭാവനകളാണ്. അപ്പോൾ അത്ര വിപുലമായ സംഭാവനയുടെ ആ ലോകം ജനങ്ങളൊരു വിശ്വാസം പോലെ കയ്യിലെടുക്കുകയും അധ്യാപകർ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ടെക്നീഷ്യൻസ് ആയി മാറുകയും വിദ്യാർത്ഥികൾ അത് പഠിച്ച് അതിനെ ബേസ് ചെയ്ത് ലോകത്തെ കാണുന്നവരാകുകയും ചെയ്യരുത്. ഒരു തലത്തിൽ പറയുകയാണെങ്കിൽ ലോകമെമ്പാടും ന്യൂട്ടൻ്റെ കണ്ണാടിയിലൂടെയാണ് ആധുനിക ശാസ്ത്രകാരന്മാർ കുറെ കാലത്തേക്ക് ലോകത്തെ കണ്ടത്. പക്ഷെ എപ്പോൾ ന്യൂട്ടൻ്റെ ഓരോ സിദ്ധാന്തങ്ങളെയും ചോദ്യം ചെയ്യുവാൻ അതിലും ശക്തരാണെന്ന് തോന്നുമാറ് സിദ്ധാന്തങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകൾ വന്നുവോ, ന്യൂട്ടനെ കൈവിടാൻ ശാസ്ത്രലോകത്തിന് കഴിയാതെ വരികയും ന്യൂട്ടോണിയൻ ചരിത്രം ചരിത്രമായി മാത്രമല്ല ശാസ്ത്രമായി കൂടെ നിലനിൽക്കുകയും ഒപ്പം പുതുതുകൂടി പഠിക്കേണ്ടി വരികയും ചെയ്യുക.
ഇപ്പം വേവ് തിയറി ആൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പ്രകാശം ഋജുരേഖയല്ല തരംഗരൂപത്തിലാണ് എന്ന് പഠിക്കാനിടയായിട്ടുണ്ട്. ഇതിനുശേഷം വിപ്ലവകരമായൊരു രംഗപ്രവേശമായിരുന്നു ഗണിതശാസ്ത്രത്തിൽ അത്ര പാണ്ഡിത്യമൊന്നുമില്ലാത്ത ഐൻസ്റ്റൈൻ്റെ രംഗപ്രവേശം. ഐൻസ്റ്റൈൻ അതിനുവേണ്ടി ഒരു ഗണിത ശാസ്ത്ര യുക്തിക്കൊരു സഹായിയെ കൂടി കൊണ്ടുപോകുന്നുമുണ്ട് കൂടെ. പേര് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. ആ രംഗത്താണ് ഐൻസ്റ്റൈൻ രണ്ടാമത് ഇൻസ്റ്റീനിയൻ ഫിസിക്സ് എന്ന് പറയാവുന്ന, അതായത് ഊർജവും ദ്രവ്യവും തമ്മിലുള്ള ബന്ധം, അതിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഊർജ സിദ്ധാന്തങ്ങൾ, E=mc² മുതലായ ഫോർമുലയും ഒക്കെയായാണ് അദ്ദേഹം രംഗത്ത് വന്നത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ നിന്നുള്ള വികാസമാണെന്നും അതേസമയം ഇവയുടെ തെറ്റുകളിൽ നിന്നുള്ള തിരുത്തലാണെന്നും അതേസമയം തൻ്റെ തന്നെ കണ്ടുപിടുത്തമാണെന്നും ഒരുപോലെ ലോകത്ത് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വരുമാറാണ് ക്വാണ്ടം മെക്കാനിക്സ് രംഗത്ത് വരുന്നത്. മാക്സ് പ്ലാങ്ക് ക്വാണ്ടം കൊണ്ടുവരുമ്പോൾ അത് വലിയൊരു മാറ്റമായിരുന്നു. ക്വാണ്ടം തിയറി എത്രത്തോളം ശാസ്ത്രകാരന്മാരെ ഹടാതെ ആകർഷിച്ചു എന്നറിയണം എങ്കിൽ, ചരിത്രപരമായി പറയുകയാണെങ്കിൽ വെർണർ ഹൈസൻബർഗിൻ്റെ തയ്യിൽ കുത്തിയിരുന്ന പിന്ന് പോലും എച്ച് ആയിരുന്നു, കോൺസ്റ്റൻ്റ് എച്ച്, ദി സ്മോൾ എച്ച്, ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ ഇംഗ്ലീഷിലെ. അത്ര കണ്ട് അതിനോടൊരു മമത ഉണ്ടായിരുന്നു. ഇതാണിപ്പോൾ ഏതാണ്ട് ശാസ്ത്രലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ക്ലാസിക്കൽ ഫിസിക്സിലേക്കുള്ള എടുത്തുചാട്ടത്തിന് പ്രേരണ നൽകിയതുമായ സിദ്ധാന്തം അതാണ്. ഇത് എത്രത്തോളമൊക്കെ ആഴത്തിൽ പഠിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ആധുനിക ആധ്യാത്മികവാദികൾ, പല മേഖലയിലും പെട്ടവർ, പല മതത്തിലും പെട്ടവർ, ഭൗതികശാസ്ത്ര വിശ്വാസികളായിരിക്കുന്നവരും എന്നാൽ ഒന്ന് എടറിയാൽ വഴിമാറി ഇതിൽ കൂടെ സഞ്ചരിച്ച് കളയാമെന്ന് വിചാരിക്കുന്നവരും തങ്ങൾ നിൽക്കുന്ന ഭൗതികശാസ്ത്രം ഈടുവയ്പുള്ളതാണെന്ന് ധരിച്ചിരിക്കുന്നവരും എന്നാലൊന്ന് ഇളകിക്കിട്ടിയാൽ രണ്ടിടത്തും കാലുകുത്താമെന്നോ അപ്പുറത്തേക്ക് മാറാമെന്നോ വിചാരിക്കുന്നവരുമായ ആളുകളെ മാറ്റിയെടുക്കാൻ പര്യാപ്തമായി ആധ്യാത്മിക തലങ്ങളിലെ പ്രഭാഷണങ്ങളിലെല്ലാം ആധ്യാത്മികത പൗരാണികമായി തന്നെ ഈ സിദ്ധാന്തം കണ്ടുപിടിച്ചതാണെന്നൊക്കെ പറയാൻ ഇത് വേണ്ടത്ര ആഴത്തിൽ സംയോജിപ്പിച്ച് പഠിക്കാതെ രംഗത്തെത്തിയിട്ടുണ്ട്. അതെ, അവിടെയാണ് വിശ്വാസവും ശാസ്ത്രവും ഒക്കെ കൂടെ കൂടി കുഴയുന്നത്. ഇതിൽ പോകുന്നത് രണ്ടും രണ്ടു വഴിക്കണം. ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ അവനെ അല്ല പഠിക്കുന്നത്, പഠിക്കുന്നത് വിഷയലോകത്തെയാണ്. വിഷയലോകത്തെ ആര് കാണുമ്പോഴും സ്ഥൂലമായി ഏകതയുണ്ട്. ഒരു റോസപ്പൂ എന്ന് പറഞ്ഞ് ഒരാൾ കാണുമ്പോൾ മറ്റേയാൾ കാണുന്നതും റോസപ്പൂവിനെയാണ്. അതിൻ്റെ നിറം, അതടർത്തി വെച്ച് അതിൻ്റെ അല്ലികൾ, അതിൻ്റെ ആന്തരിക സൗകുമാര്യത, ഇവയൊക്കെ വ്യക്തിനിഷ്ഠമായ ഒരു അറിവായി മാറുമ്പോൾ നമുക്ക് നമ്മളിലുള്ള ഒരു റോസപ്പൂ കാണാനുള്ള പ്രേരണയായും നാം കണ്ട റോസപ്പൂവിലേക്ക് നമ്മൾ മാറിയോ നമ്മിലേക്ക് റോസപ്പൂ മാറിയോ കാണാനിടയാകുന്നൊരു സ്വഭാവവിശേഷമായും സ്വാപ്നികമായ ഒരു വ്യക്തിത്വം ഉടലെടുത്ത് കഴിഞ്ഞാൽ ആദ്യം കണ്ട റോസപ്പൂവിന് പ്രസക്തിയൊന്നുമില്ല. ഇത് എന്ന അറിവ് ആയി നിൽക്കുന്ന റോസപ്പൂ കോമണ, ഇത് എന്ന അറിവ് കഴിഞ്ഞ് മനോവൃത്തി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
വരുന്ന എല്ലാ സങ്കേതങ്ങളും ആത്മനിഷ്ഠ വസ്തുനിഷ്ഠമല്ല. ഇവിടെയാണ്, അതായത് വസ്തുതന്ത്രവും പുരുഷതന്ത്രവും എന്നൊക്കെ പറയുന്ന പഠനങ്ങൾക്ക് പ്രസക്തി വരുന്നത്. ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അതായത് വസ്തു എന്നത് യഥാർത്ഥത്തിൽ ഏതാണ്, അത് ബോധമാണെന്നുള്ളതാണ് വസ്തുതന്ത്ര പ്രധാനമായ അംശം. ആ ബോധത്തിൽ പുരുഷതന്ത്ര പ്രധാനങ്ങളായ അംശങ്ങൾ ചേർത്തു വെച്ചാണ് ഈ ലോകത്തെ കാണാൻ പോകുന്നത്. ഇതൊരുപാട് ഭിന്നതകളോടുകൂടിയതാ, മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ ശാസ്ത്രം ഏകമാണെന്ന് തോന്നാം, ഏകമല്ല തന്നെ. ഈ തലവും കടന്നാണ് ഇന്ന് ഫിസിക്സ് ഇതിനെയെല്ലാം സ്വാംശീകരിച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്. അത് വെർണർ ഹൈസൻബർഗിൻ്റെയും കൂട്ടരുടെയും വികാസമാണ്. ഇത് ഭൗതികശാസ്ത്രത്തിൽ വന്ന പരിണാമമാണ്. ഭൗതികശാസ്ത്രത്തിലെ ഒരു ശാഖയായ ഊർജതന്ത്രത്തിൽ വന്ന പരിണാമമാണ്. ഇതേപോലെ തന്നെ അപ്പുറത്തൊരു ശാസ്ത്രശാഖയുണ്ട്, അത് രസതന്ത്രമാണ്. വസ്തുക്കളുടെ രാസഘടനകളെയും മറ്റും പഠിക്കാനായിട്ട് പോയതാ അവിടെ. രസതന്ത്രം എന്നതിന് പേര് വന്നത് തന്നെ പ്രാചീന ഭാരതീയ ആചാര്യന്മാർ മെർക്കുറിയെ പറ്റി പഠിച്ചിരുന്നതിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ്. ഒരർത്ഥത്തിൽ വസ്തുവിൻ്റെ രസം സത്തയെ പഠിച്ചതുകൊണ്ടും രസതന്ത്രം എന്നതിന് പേരുണ്ട്. മനസ്സിലായി. അപ്പോ കെമിസ്ട്രി എന്ന് പറയുന്നത് അത് പല ശാഖകളോടുകൂടിയതാണ്. അനലിറ്റിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഒരുപാട് ശാഖകൾ ഇതിനകത്തുണ്ട്. ബയോ കെമിസ്ട്രി, ഒരുപിടി ശാഖകളുണ്ട്. ഊർജ്ജതന്ത്ര ഫിസിക്സിലും ഉണ്ട്. ഊർജവും ദ്രവ്യവും തമ്മിലിടയിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ആ കെമിസ്ട്രിയുടെ തലങ്ങളിലൂടെ നാം സഞ്ചരിച്ചാലും ദുരൂഹത ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പഠനങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് പഠിക്കാൻ തുടങ്ങിയാൽ അത് ചൂടാക്കിയാൽ നീരാവിയാവും. അതിൽ 536 കലോറി താപം ഒളിഞ്ഞിരിക്കും നീരാവിയായി കഴിയുമ്പോൾ, ലീനതാപം എന്ന് പറയും. അതുപോലെ തന്നെ താഴോട്ട് കൊണ്ടുവന്ന് ഐസാക്കിയാൽ, തണുത്ത് 4°C പിന്നെ ഇത് ചുരുങ്ങുകയല്ല ചെയ്യുന്നത്. വെള്ളം വികസിച്ചാണ് നീരാവി ആയതെങ്കിൽ വെള്ളം ചുരുങ്ങി 4°C വരെ വെള്ളം ചുരുങ്ങുകയുള്ളൂ. 4°C വെള്ളത്തിന് നമ്മളുടെ ശാസ്ത്ര നിഗമനങ്ങളെ വെട്ടിക്കുന്ന വിധത്തിൽ, പറ്റിക്കുന്ന വിധത്തിൽ ഒരു അസംഗത വികാസമുണ്ട്, അനോമുലസ് എക്സ്പാൻഷൻ. ഇത് ഐസായിട്ട് മാറും. 50 കലോറി ലീനതാപവും നൽകി അങ്ങോട്ട് മാറും. ഇതേ വെള്ളം ഹൈഡ്രജനും ഓക്സിജനും ആണെന്നാണ് നമ്മൾ പറയുക. കുട്ടിക്കാലം മുതൽ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇന്നോളം ശുദ്ധജലത്തെ നമുക്ക് ഇലക്ട്രോളിസിന് വിധേയമാക്കാൻ പറ്റില്ല. ശുദ്ധജലം വൈദ്യുതിയുടെ കണ്ടക്ടറല്ല. ജലത്തിൽ മാലിന്യങ്ങൾ ചേർത്ത്, ആസിഡ് ചേർത്ത്, ഉപ്പ് ചേർത്ത് ഒക്കെ അതിനെ കണ്ടക്ടിവിറ്റി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഹോഫ്മാൻസ് വോൾട്ടാമീറ്ററിൽ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കുന്നത്. പക്ഷെ ശാസ്ത്രത്തിൻ്റെ നിഗമനം എന്നോണം ജലം തന്നെയാണ് ഇത് രണ്ടുമെന്ന് നമ്മളങ്ങ് എടുത്താൽ, ഒന്ന് കത്തുന്ന വാതകം ഹൈഡ്രജൻ,
ഒന്ന് കത്തിക്കുന്ന വാതകമോ സാധാരണ ജലത്തിൽ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ എന്ന് കരുതുകയും അരുത്. ശാസ്ത്ര പുസ്തകങ്ങളിൽ പഠിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലും നമ്മുടെ അരുവികളിലെ വെള്ളത്തിലും ഒക്കെ ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ എന്ന് ധരിച്ചു വശായിട്ടുള്ള പണ്ഡിതന്മാർ വരെ വളരെയുണ്ട്. മനസ്സിലായി. വെള്ളത്തിൽ പല ഘടകങ്ങളും ഉണ്ട്. വെള്ളം ലയിപ്പിക്കുന്ന ഒട്ടേറെ പദാർത്ഥങ്ങളുണ്ട്. വെറും വെള്ളം വെള്ളം ലയിപ്പിക്കാത്ത പദാർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ജലം ഒരു വലിയ സ്രോതസ്സാണ്. ജലത്തെ പറ്റി പഠിച്ചാൽ തന്നെ രാസ സംബന്ധമായ പഠനങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ ക്രിസ്റ്റലീകരണത്തിൽ സമാനതയുണ്ട്. അതിൻ്റെ പരലുകൾ ക്രിസ്റ്റൽസ് എടുത്താൽ ക്രിസ്റ്റലിൻ്റെ മെക്കാനിക്സ് അതിൻ്റെ ഡൈനാമിക്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഡൈനാമിക്സ് ക്രിസ്റ്റൽ മെക്കാനിക്സ് ഒക്കെ ഉണ്ട്. ക്രിസ്റ്റൽ സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ചേർന്നാണ് മെക്കാനിക്സ് വരുന്നത്. ആ ജലത്തെ എടുത്ത് നമ്മൾ പഠിച്ചാൽ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ജലം റോക്ക് സംഗീതത്തിന് വിധേയമായിട്ട് ക്രിസ്റ്റലീകരണം നടക്കുമ്പോഴും കർണാടക സംഗീതത്തിന് വിധേയമായിട്ട് ക്രിസ്റ്റലീകരണം നടക്കുമ്പോഴും ഒരു സ്ത്രീ എടുത്തിട്ട് ക്രിസ്റ്റലീകരണം നടക്കുമ്പോഴും പുരുഷനെടുത്തിട്ട് ക്രിസ്റ്റലീകരണം നടക്കുമ്പോഴും മനസ്സിൽ വൈകാരിക വ്യതിയാനങ്ങളുള്ളപ്പോൾ ക്രിസ്റ്റലീകരണം നടക്കുമ്പോഴും മനസ്സ് ശാന്തമായിരിക്കുന്നിടത്ത് വെച്ച് ക്രിസ്റ്റലീകരണം നടക്കുമ്പോഴും വനാന്തർ ഭാഗത്തിരിക്കുന്ന ജലം അവിടെ വെച്ച് ക്രിസ്റ്റലീകരണത്തിന് വിധേയമാകുമ്പോഴും സിറ്റിയിലെ ആടോപങ്ങളുടെ നടുക്ക് ജലം ക്രിസ്റ്റലീകരണത്തിന് വിധേയമാകുമ്പോഴും ഒക്കെ വ്യത്യാസം പുലർത്തുന്നു. വസ്തുവിൻ്റെ സമാന സ്വഭാവങ്ങളെ വിട്ട് ചുറ്റുപാടുകളുടെ സ്വഭാവങ്ങളെ വെള്ളം ആഗിരണം ചെയ്യുന്നു എന്ന് പറയാൻ കഴിയും. വല്ലാതെ സ്ഫോടനാത്മകമായ വിവരം പറയാൻ കഴിയും. ഇപ്പോ ആകാശത്തു നിന്ന് വീണ മഴവെള്ളത്തിന്റെ നിറം രക്തവർണമായതിൻ്റെ പേരിൽ എടുത്തു വെച്ച് പരീക്ഷണം നടത്തി മറ്റ് ജ്യോതിർഗോളങ്ങളിൽ ജീവന്റെ തുടിപ്പുകളുണ്ടെന്നും ജീവന്റെ കണങ്ങൾ ഡി എൻ എ ഇല്ലാതെ ഇതിൽ കണ്ടുപിടിച്ചിരിക്കുന്നുവെന്നും രണ്ടു മലയാളി ശാസ്ത്രകാരന്മാർ വരെ പറഞ്ഞിരിക്കുന്ന കാലമാണ്. മഴ പെയ്യുന്ന കൂടെ മത്സ്യം പെയ്യുന്നതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇതൊക്കെ മറ്റു ഗോളങ്ങളിൽ നിന്ന് തന്നെ വന്നതായിക്കൊള്ളണമെന്നുള്ളൊരു സങ്കല്പത്തിലെഴുതുന്നത് ഇവിടെ നിന്ന് നീരാവിയായി ഹ്യൂമിഡിറ്റിയിൽ കിടക്കുന്ന ജലാംശത്തില് ഭൂമിയിലെ ജീവിതം ദുസ്സഹമായി തീർന്ന ജീവാണുക്കൾ ഭൂമിയിലെ ഒട്ടേറെ മാലിന്യങ്ങളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്നതിന് വേണ്ടിയോ പുതുതായി തങ്ങളുടെ ജനിതകത്തെ പരിണമിപ്പിച്ച് പുതിയ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയോ അതിൻ്റെ അമിനോ അമ്ലങ്ങളെ ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും രൂപത്തിൻ്റെയും രസത്തിൻ്റെയും ഗന്ധത്തിൻ്റെയും അടങ്ങിയ കൂടുതലായി ശബ്ദജാലങ്ങളുടെ സങ്കേതങ്ങളെ ഉപയോഗിച്ച് മനുഷ്യൻ ബാഹ്യമായി നടത്തുന്ന പരീക്ഷണങ്ങൾക്കപ്പുറം ഈ ജീവികൾ തങ്ങളിൽ തന്നെ നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ ഫലമായാണ് ജലസ്രോതസ്സുകളിൽ പുതിയ ജീവകണങ്ങൾ രൂപാന്തരപ്പെടാൻ ഇടയാക്കിയതും അവ ദിവസങ്ങൾ കൊണ്ട് പെരുകാനും പരിണമിക്കുവാനും ഇടയായതുമെങ്കിൽ നാസ താല്പര്യം കാണിക്കുന്ന ഒരു സങ്കല്പം വേറെ ഏതോ ലോകത്ത് ജീവജാലങ്ങളുണ്ട് എന്ന അടിസ്ഥാന തലത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ കൊടുക്കുന്ന ശാസ്ത്രകാരന്മാർക്ക് അംഗീകാരം കിട്ടിയാലും നാളെ നിഷേധിക്കപ്പെടാം. ഭൂമിയിൽ ഒട്ടു വളരെ ജീവികൾ എക്സ്റ്റിങ്റ്റ് ആകാൻ പോകുന്ന ഒരു തലം വരുമ്പോൾ
തൻ്റെ വർഗസഞ്ചയത്തെ എക്സ്റ്റിൻ്റ് ആക്കുന്ന ശാസ്ത്രത്തിൻ്റെയും മനുഷ്യൻ്റെയും ഗതീയതയ്ക്ക് നേരെ അവ പടപൊരുതാൻ തയ്യാറാകുമ്പോൾ ശാസ്ത്ര ഗവേഷണം ചെയ്യുന്നവൻ്റെ ബോധത്തിൽ വരെ എക്സ്റ്റിൻ്റ് ആകാൻ പോകുന്ന ജീവിയുടെ അമിനോ അമ്ലങ്ങളുടെ അംശങ്ങളെ ആഹാര രൂപേണ കടത്തിവിട്ടുകൊണ്ട് നാസയ്ക്ക് താല്പര്യമുള്ള ബഹിരാകാശ തലങ്ങളിലെ ഗോളങ്ങളിൽ ജീവജാലങ്ങളുണ്ട് എന്ന് ധരിപ്പിച്ച് ഇവയെ സംരക്ഷിക്കേണ്ടതാണെന്ന് വന്നാൽ മനുഷ്യനെ കൊണ്ട് ചിലപ്പോൾ അപകടകാരികളോ ചിലപ്പോൾ അനുകൂലികളോ ആയിരിക്കാവുന്ന ഇവയെ മനുഷ്യൻ്റെ പരീക്ഷണ വേളയിൽ പോലും ആ സങ്കേതങ്ങളെ കൊണ്ടുപോലും 5 പൈസ ചെലവിടാതെ നശിക്കാൻ പോകുന്ന ജീവജാലങ്ങൾ അന്തരീക്ഷത്തിൽ വായുവിൽ മഴയിൽ തങ്ങളുടെ ബീജങ്ങളെ വിത്തുകളെ അവിടെ ഉൽപ്പാദിപ്പിച്ച് മനുഷ്യനിൽ ഭ്രമമുണ്ടാക്കി ഇത് ബഹിരാകാശത്ത് നിന്ന് വന്നതായിരിക്കുമെന്ന് ധരിപ്പിച്ച് അവയെ കൾച്ചർ ചെയ്തു വയ്ക്കാവുന്ന സ്ഥലങ്ങളിൽ കൾച്ചർ ചെയ്തു വെച്ച് അവയെ പുതിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നതിലൂടെ വികസിപ്പിച്ചെടുത്ത് ലോകത്തിൻ്റെ തലങ്ങളിലേക്ക് ഇറക്കിവിടുവാൻ പാകത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രകൃതിയ ഈ സൂക്ഷ്മാണു കണങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ ഉണ്ടായിരിക്കുമ്പോൾ അത്രമാത്രം ബുദ്ധി മനുഷ്യന് വികസിച്ചിട്ടില്ല എന്ന് നാളെ ചിലപ്പോൾ പറയേണ്ടി വന്നേക്കാം. ഇത്ര സങ്കേത ജടിലമാണ് കെമിസ്ട്രി. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഇതൊരു കടങ്കഥയായി കേട്ടാ മതി. മനസ്സിലായി. നമ്മുടെ ശാസ്ത്ര അവബോധം വെച്ചുകൊണ്ട് ഇതൊരു മിത്താണ് എന്ന് സംശയിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതിനപ്പുറത്ത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതെ. അതുകൊണ്ട് നമ്മളിന്ന് ഒരു നിഗമനത്തിലൊരു ശാസ്ത്രകാരൻ എത്തിയാൽ ആ വിശ്വാസം, ഇപ്പം പത്രം രണ്ടുപേരുടെ പടവും ഇട്ട് ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെ സമ്മതിച്ചോളം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതെ. ഒരു ശാസ്ത്രകാരൻ്റെ ശാസ്ത്രഗ്രന്ഥത്തിലെ ഭാഷയും അത് വൈകാരികമായി അവതരിപ്പിക്കുന്ന പത്രക്കാരൻ്റെ ഭാഷയും ശാസ്ത്രാവബോധത്തെ നോക്കിക്കാണുന്ന രീതിയിൽ നോക്കിയാൽ ഏത് കാര്യത്തെയും അതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ തന്നെ ശാസ്ത്രമാക്കി അവതരിപ്പിക്കുവാൻ പത്രക്കാരന് കഴിയും. അതെ. ഒരു ശാസ്ത്രകാരന് കഴിയില്ല. അതുകൊണ്ട് ആധുനിക കാലത്തെ ശാസ്ത്രം, കല, നിയമം, നീതി, ധർമ്മം, സത്യം ഇവയൊക്കെ വൈകാരിക ക്ഷമതയും വൈചാരിക മുന്നേറ്റവും ഉള്ള ആളുകളാൽ ഭരിക്കുന്നതല്ല. പത്രത്തിനകത്ത് 2 പടമിട്ട് ഇവർ കണ്ടെത്തി, നാസ ഇവരെ വിളിച്ചു കഴിഞ്ഞു, പ്രബന്ധം അവതരിപ്പിക്കാൻ പോകുന്നു. അതെ. ഇത്രേ ആയിട്ടുള്ളൂ. അതെ. പക്ഷേ ഇവർ നമ്മുടെ നാട്ടുകാരാണെന്നുള്ളതും നമുക്ക് ആ ശാസ്ത്രത്തിൽ പങ്കുണ്ടാകാൻ പോകുന്നു എന്നുള്ള അഭിമാനം കൊണ്ട് ഈ ഒരൊറ്റ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ ചൊവ്വയിൽ മനുഷ്യനുണ്ടെന്ന അവരുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലെ വെളിപാടുകൾ ഇതാ സത്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ?